SUN NXT ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത് കറി ഉണ്ടാക്കണം? എന്ത് കറി ഉണ്ടാക്കാം? നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ഓക്കേ, ഇനി ഇന്റർവൽ. ആൻഡി ഒന്ന് റെസ്റ്റ് എടുത്തു. അല്ല, അപ്പൊ ക്ലൈമാക്സ് എന്താ? കഥ തീരാൻ ഇനിയും രണ്ടു മൂന്ന് ദിവസം കിടക്കുമല്ലേ. ആ, ഇനി പാത്രമൊക്കെ കഴുകാൻ കൊണ്ടുവച്ച. നിന്റെ കഥ ഞാൻ തീർക്കുന്നുണ്ട്, അതിന്റെ ക്ലൈമാക്സ് ഉടൻ കാണാം. എന്നാ ഞാൻ പോയിട്ട് വരാവേ. ആൻഡി, ഇന്റർവെൽ ഒക്കെ കഴിഞ്ഞിട്ടേ കറി ഉണ്ടാക്കണേ, വേഗം വരണം. അയ്യോ, ആ ജീൻസ് അവിടെ, ഞാൻ ഇവിടെ ഒച്ചാണല്ലോ. വൈകുന്നേരം ജീൻസ് മാറ്റാൻ സമയമായി. ഈ അടുക്കള ജോലി എന്നെ കൊണ്ടേ പോവും വെക്കൽ കഠിനമെന്റയ്യപ്പോ. അതെ, എന്റെ ആ ജീൻസ് കണ്ടായിരുന്നു? ഈ പച്ച ലൈൻ ഷർട്ടിന് മാച്ചായി വരുന്ന പച്ച ഷർട്ടല്ല, പഴുത്ത ഷർട്ട് മാച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. എവിടെ? ആ ഹോളിക്കോടം നടന്നുപോയി മുറ്റത്ത് നിന്ന് കാറ്റ് കൊള്ളുന്നുണ്ടായിരുന്നു. മനുഷ്യൻ ജോലി ചെയ്ത് അടപ്പ് തീർച്ചിരിക്കുമ്പോഴാ ഒടുക്കത്തെ ഒരു ജീൻസ്. അവിടെ അടുക്കളയിൽ കഥ ഇന്റർവെല്ലായുള്ളൂ, അതിനിടെ തന്നെ പിണ്ടളകി. അയ്യോ, അടുക്കള ജോലി അത്രക്ക് പ്രയാസമാണോ? അല്ല, എളുപ്പം. അടുക്കള ചെന്ന് പറഞ്ഞാ മതി ഇട് കുടുക്കേ ചോറും കറിയുന്നു, എല്ലാം അങ്ങ് മുന്നിലെത്തും. അടുക്കള ജോലി പ്രയാസമാണോന്ന് അങ്ങ് കേറി നോക്കണം, അപ്പൊ അറിയാം. ആരും കേക്കുന്നില്ലല്ലോ. വസന്തേട്ടാ, ഈ മാതൃ ചേച്ചിയും കന ചേച്ചിയും പൂജയൊക്കെ എങ്ങനെ ഈ ജോലി ചെയ്യുന്നെന്ന് എനിക്ക് അതിശയം തോന്നുക. ഞാനേ അവരോട് പറയട്ടെ, അവർക്ക് സന്തോഷാവും. കൊന്നളയും ഞാൻ. അയ്യോ, കൊല്ലല്ലേ, കൊന്നാ ചത്തുപോ. ഇത് നമ്മുടെ മനസ്സിലിരിക്കേണ്ട രഹസ്യം. അടുക്കളയിലെ ഒരു കാലാവധി കഴിഞ്ഞ എനിക്കിതൊക്കെ മാറ്റി പറയേണ്ടതാ. പക്ഷേ എന്റെ ജീൻസ് എവിടെ? ഇന്ന് വൈകിട്ട് ജീൻസ് ഇട്ട് സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങണമെന്ന് വിചാരിച്ചതാ. അയൺ ചെയ്യാനിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലേ. മാച്ചല്ലാത്ത പാന്റ് ഷർട്ട് ഇട്ട എനിക്ക് ടെൻഷൻ കയറും, ആളുകൾ എന്ത് വിചാരിക്കും? അടുക്കളയിൽ മാധുരി ചേച്ചിയും പൂജയുണ്ട്, അവരോട് പോയി ചോദിക്ക, അവരെല്ലാം അയൺ ചെയ്തൊക്കെ വാങ്ങി വെക്കുന്ന. ഞാൻ ചെന്ന് ചോദിക്കാം. അടുക്കള ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാരെ സമ്മതിച്ചിരിക്കുന്നേ. അയ്യോ, ഓ, ഇതിന് കഴുക. എനിക്കൊരു സംശയം, ഈ മധു എന്നെ അഭിനയിക്കുന്നതാണോ എന്ന്. ഈ വീട്ടു ജോലികളൊന്നും അറിയാൻ പാടില്ലാത്തവര് ഇപ്പോഴും ഉണ്ടാവോ? എന്തായാലും ഇതോടെ മധു കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു എല്ലാ തരത്തിലും. ആ, മോളോടൊരു ചെറിയ ബഹുമാനമൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അയ്യോ, ഇല്ലമ്മേ, എന്നോട് ദേഷ്യം കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. ആഹാരം ഉണ്ടാക്കാനുള്ള മധു ആന്റിയുടെ സമയപരിധി ഒരാഴ്ച. കാലാവധി ഒന്ന് കഴിയട്ടെ, അപ്പ കാണാം ഇതിന്റെയൊക്കെ വാട്ടവും പലിശയൊക്കെ ചേർത്ത് എന്നോട് കാണിക്കുന്നത്. പക്ഷേ എനിക്കെല്ലാം ഒരു രസമായിട്ട് എടുക്കാനാ തോന്നുന്നത്. ആ, എന്തായാലും ബ്രേക്ക് ടൈം കഴിഞ്ഞ് മധു എത്താറായി. ആ പൂജ മോളെ, മാധുരി ചേച്ചി. എന്താ വസന്ത, മധു എവിടെ? അയ്യോ, ഭയങ്കര രസം, ആകെ നട്ടും ബോൾട്ടുകളാക്കി റൂമിൽ കിടക്കുക. എന്തായാലും നിങ്ങളാ ഞാൻ സമ്മതിച്ചു കേട്ടോ. ആ, അത് ശരി. അപ്പൊ ഭാര്യക്കൊരു പ്രയാസം വന്നപ്പോ ഭർത്താവിന് സന്തോഷം അല്ലേ? അത് തീരെ ശരിയല്ല. അയ്യോ,
ശരിയാണല്ലോ. അയ്യോ, ഞാനേ ഓർമ്മിക്കാതെ അങ്ങ് സന്തോഷിച്ചു പോയതാ. അതെ, ഇതേ മധുവിനോട് പറയല്ലേ. പാവം തന്നെ കഷ്ടം. എന്തായാലും മധു ആന്റിയോട് ഞങ്ങള് പറയും. മധു ആന്റി ക്ഷീണിച്ച് കിടക്കുവാണെന്നും പറഞ്ഞ് അങ്ങള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അയ്യോ പ്ലീസ് പറയല്ലേ, ഞാനേ ഓർക്കാതെ പറഞ്ഞതാ. ഞാൻ ചില സമയത്ത് ഇങ്ങനെയാ, പിള്ള മനസ്സി കള്ളവില്ലെന്ന് പറയും പോലെ. അതിരിക്കട്ടെ, എന്റെ ഒരു ജീൻസ് കണ്ടായിരുന്നു. എന്റെ ഈ ഷർട്ടിന് മാച്ച് ചെയ്യുന്ന ഒരു ജീൻസ് അയൺ ചെയ്യാനിട്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ കാണാനില്ല. അയൺ ചെയ്യാനുള്ള ഡ്രസ്സെല്ലാം കൂടി കനകേച്ചി വാങ്ങിവെച്ചു. അതില് ആനന്ദേട്ടന്റെ അഖിലിന്റെ ഡ്രസ് അയൺ ചെയ്ത് റൂമിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അജുവേട്ടന്റെ ഡ്രസ് അവിടെ റൂമിൽ വെച്ചു. വസന്തരംഗളുടേത് അതിൽ കൂടി ആയി പോയിട്ടുണ്ടാവും ചിലപ്പോ. ശരിയായിരിക്കും. അജുവേട്ടൻ റൂമിലുണ്ട്, അങ്ങളൊന്ന് ചെന്ന് ചോദിക്കൂ. പിന്നെന്താ, ഞാൻ ചോദിച്ചോളാം. അതെ, പിന്നെ മറ്റേ കാര്യം പറയല്ലേ. ഏത് കാര്യം വസന്ത? അതെ, ഞാൻ സന്തോഷിച്ച കാര്യം അത് പറയല്ലേ. വാസ്തവത്തിൽ എനിക്ക് നല്ല സങ്കടമാ, ഭയങ്കര സങ്കടം. മധുമിത അറിഞ്ഞ പ്രശ്നാവും. എന്താ വസന്തായിട്ട് എന്നോട് പറയരുതെന്ന് പറഞ്ഞ? അയ്യോ, അത് പറഞ്ഞ മധു വിശ്വസിക്കില്ല. കാര്യം പറ വസന്തേട്ടാ. ആന്റി, ഞാൻ പറയാം. ഇനി ആന്റിയോട് ജോലിയുടെ കാര്യമൊന്നും പറയരുതെന്നാണ് അങ്കിൾ പറഞ്ഞത്. അല്ല അല്ല, മറ്റെന്തോ ഒരു ഗൂഢാലോചന പോലെ എനിക്ക് തോന്നുന്നു. എന്നെ കണ്ടപ്പോ ഞെട്ടി എന്തിനാ? അത് ഞാൻ എപ്പോ മധുവിനെ കണ്ടാലും ഞെട്ടുമല്ലോ. എന്നാ ഞാൻ പോട്ടെ. ജീൻസ് അർജുനോട് ചോദിക്കാൻ പറഞ്ഞു പൂജ മോള്. എന്നാ ശരി. മൊത്തത്തിൽ ഒരു പരിങ്ങലും വെപ്രാളും ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി, എന്റെ ശത്രുക്കളോട് ചേർന്ന് എന്തോ ഗൂഢാലോചന നടത്തുന്നതാ. അയ്യോ മധു, അങ്ങനെയല്ല. മതി മതി, സംസാരിക്കണ്ട. ശരി, ഗുഡ് നൈറ്റ്. അയ്യോ, പകലല്ലേ. ഗുഡ് മോർണിംഗ്. ദേ, ഒരു കാര്യം ഞാൻ പറയാം. നിയമം നിയമം പറഞ്ഞ് എന്നെ ഓവറായിട്ട് പീഡിപ്പിച്ച കളി മാറുവേ. നിയമം നിയമം പറഞ്ഞ് പീഡിപ്പിച്ചാൽ കളി മാറും. ശരി, ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ആ നിയമം അനുസരിച്ചില്ലെങ്കിലേ അപ്പോഴും കളി മാറും. അഞ്ചു മിനിറ്റിൽ എത്താം. ഓക്കെ, അവിടെ ജസ്റ്റ് മക്കളെ ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്താങ്ങളെ? എടമക്കളെ, എന്റെ ജീൻസ്, എന്റെ ആ ബ്ലൂ ജീൻസ് ഈ ഷർട്ടിന്റെ കൂടെ ഇട്ട എന്റെ ലക്കി ഡേ ആടാ മക്കളെ. അത് അയൺ ചെയ്തപ്പോ നിന്റെ ഡ്രസ്സിന്റെ കൂടെ ആയിപ്പോയോ എന്നൊരു സംശയം. പൂജ മോള് പറഞ്ഞു. അങ്കളെ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാ. അരമണിക്കൂറിനകം എത്തും, വന്നിട്ട് നോക്കാം. അയ്യോ, പറ്റില്ല പറ്റില്ല, ഇപ്പൊ തന്നെ നോക്കണം. എനിക്ക് അതിഭയങ്കര അത്യാവശ്യം. അത്ര അത്യാവശ്യമാണെങ്കിൽ അങ്ങളെ നോക്കൂ. ഏ, അവിടെ റൈറ്റ് സൈഡില്. എടാ, നീ ഒന്ന് നോക്കിയെടുത്തതാടാ. അങ്കളെ, അങ്കിള് നോക്കിയാ മതി. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ടൈമില്ല. സോറി സോറി, പറയൂ. അങ്കിളിന്റെ ഒരു ഉടുവസ്ത്രം നോക്കിയെടുക്കാൻ പറഞ്ഞപ്പോ അവന് വയ്യ. അവന്റെ കൈക്ക് ഉളുക്ക്. ഉളുക്ക് ഞാൻ തീർത്തു കൊടുക്കാം. കിട്ടിയ ഒരവസരം. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പരിശോധിക്കാം. പവനിക്കുട്ടിക്കെതിരെ എന്തെങ്കിലും കോടതി രേഖ ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റി മധുവിന് കൊടുക്കണം. മധു ഹാപ്പിയാവും. മധുവിനെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിക്കുന്നതിന്റെ പണി പൂജയ്ക്ക് ഇങ്ങനെ കൊടുക്കാം. അല്ലല്ലോ, പൂജയും അർജുനും കൂടെ അംഗീകരിച്ച വിവാഹ ഉടമ്പടി.
അതെന്തുടമ്പടി, ഇത് കൊള്ളാലോ.